എല്ലാവർക്കും നമസ്കാരം. ക്ലാപ്സ് മീഡിയ എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൽ എങ്ങനെ നമുക്ക് സ്റ്റെൻസിൽ സ്കെച്ച് എഡിറ്റിംഗ് ചെയ്യാമെന്നാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തായിട്ട് കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് അതിനോടൊപ്പം വരുന്ന ഓൾ എന്ന് പറയുന്ന നോട്ടിഫിക്കേഷൻ കൂടി അമർത്തി കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ സ്റ്റെൻസിൽ സ്കെച്ച് എഡിറ്റിങ് പിക്സാർട്ട് അതുപോലെ മറ്റ് ഒരുപാട് ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ച് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് നമ്മൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പിക്സെല്ലാബ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് അങ്ങനെ ഒരു സ്റ്റെൻസിൽ സ്കെച്ച് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനായിട്ട് നമുക്ക് പ്ലേ സ്റ്റോറിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് പിക്സെല്ലാബ് എന്ന് പറയുന്നത്. പിക്സെല്ലാബ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാത്തവർ പ്ലേ സ്റ്റോറിൽ പോയിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആ ഒരു പിക്സെല്ലാബ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കായിരിക്കും വരുന്നത്. അവിടെ നമുക്കൊരു ന്യൂ ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് സ്ക്രീനിലായിട്ടൊരു സ്ക്വയറിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അത് നമ്മൾ ഇമെയിലായിട്ട് ഇടത് സൈഡിൽ കാണുന്ന ഡിലീറ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് അത് ഡിലീറ്റ് ചെയ്ത് കളയുക. അതിനുശേഷം നമ്മളിതിലേക്ക് നമ്മൾ ഏത് ഫോട്ടോയാണോ സ്റ്റെൻസിൽ സ്കെച്ച് ചെയ്യാൻ പോകുന്നത് അത് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അതിനായിട്ട് ഈ റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് കാണുന്ന 3 dots ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമുക്ക് യൂസ് ഇമേജ് ഫ്രം ഗ്യാലറി എന്ന് പറയുന്ന ഫസ്റ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഗ്യാലറിയിലേക്ക് പോകുന്നതായിരിക്കും. അവിടെ നിന്ന് നമുക്ക് ഏത് ഫോട്ടോയാണോ നമ്മളങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഫോട്ടോ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ എൻ്റെ തന്നെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഈ താഴെ റൈറ്റ് സൈഡിലായിട്ട് താഴെ കാണുന്ന ടിക്ക് മാർക്ക് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഈ മുകളിലായിട്ട് കാണുന്ന ഈ സൂമിൻ്റെ ഒരു ഐക്കൺ കാണാൻ സാധിക്കുന്നുണ്ട്. സെൻറ്ററിലായിട്ട് കാണുന്ന ഒരു പ്ലസ് ഐക്കണോട് കൂടി അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഈ ഫോട്ടോ ഒന്ന് സൂം ചെയ്ത് വെക്കുക. അതിനുശേഷം നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ മുകളിൽ എന്നിട്ട് നമ്മൾ ആ സൂമിൻ്റെ ആ ഒരു ഇതിൽ ആ ഒരു ഓപ്ഷനിലൊന്നുകൂടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്കിവിടെ ഒരു പ്ലസ് ഐക്കൺ ലെഫ്റ്റ് സൈഡിൽ മുകളിലായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ കുറേ ഓപ്ഷൻസ് വരുന്നതായിരിക്കും. അതിൽ നിന്ന് നമ്മൾ ഡ്രോ എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ താഴെയായിട്ട് കുറേ കളറുകളും പെൻ സൈസും ഒക്കെ വന്നിട്ടുണ്ട്. പെൻ സൈസ് ഇപ്പോൾ 30 ഇരിക്കുന്നത്, അത് 30 തന്നെ മതി. അതിനുശേഷം നമ്മൾ ഈ ബ്ലാക്ക് കളർ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് നമുക്കിങ്ങനെ വരയ്ക്കാൻ പറ്റുന്നതാണ്. അത് നമുക്ക് എറേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ റൗണ്ട് ആരോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അതിനുശേഷം ഞാൻ ഈ ഷർട്ടിൻ്റെ പോർഷൻ ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. ഓക്കെ, അതിനുശേഷം നമ്മൾ ഈ സൂമിലൊന്ന് ക്ലിക്ക് ചെയ്തു. എന്നിട്ട് നമുക്ക് ഷർട്ടിൻ്റെ ഈ ഒരു സൈഡിലെ പോർഷനും കൂടി വരയ്ക്കേണ്ടതുണ്ട്. സൂമിൽ വീണ്ടും ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ വരച്ച് കൊടുക്കുക. ഷർട്ടിൻ്റെ കോളറൊക്കെ ഒന്ന് വരച്ച് അതിനുശേഷം ഷർട്ടിൻ്റെ ഈ ഒരു സൈഡ് കൂടി വരയ്ക്കുകയാണ്. വീണ്ടും സൂമിലൊന്ന് ക്ലിക്ക് ചെയ്തു. ഫോട്ടോ സ്വല്പം മുകളിലോട്ട് കയറ്റി വെച്ചു. സൂമിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഈ ബാക്കി ഭാഗം കൂടെ നമ്മൾ വരച്ച് കൊടുക്കുന്നു. അതിനുശേഷം സൂമിലൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഫോട്ടോ നമ്മൾ പഴയതുപോലെ ആക്കി വെക്കുക. ഓക്കെ, ഇപ്പം നമ്മളത് വരച്ച് കഴിഞ്ഞു. ഇവിടെ താഴെയായിട്ട് റൈറ്റ് സൈഡിൽ താഴെ കാണുന്ന ടിക്ക് മാർക്ക് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സൂമിൽ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ ഫോട്ടോയിൽ ഒന്ന് ടച്ച് ചെയ്ത് കഴിയുമ്പോൾ സ്ക്വയർ മാറുന്നതായിരിക്കും. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ താഴെ ഏറ്റവും താഴെയായിട്ട് നമുക്ക് റൈറ്റ് സൈഡിലെ എഫക്ട്സിൻ്റെ ഒരു സിമ്പിൾ കാണാൻ സാധിക്കുന്നുണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ കുറേ ഓപ്ഷൻസ് നമുക്ക് കാണാം. ഇവിടെ നമുക്ക് താഴെയായിട്ട് ബ്രൈറ്റ്നസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അത് നമ്മളൊരു -100 ആക്കി വെക്കുക. ഏറ്റവും കുറച്ച് വെക്കുക. അതിനുശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക. അതിനുശേഷം നമുക്ക് കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. കോൺട്രാസ്റ്റ് നമ്മൾ ഫുള്ള് കൂട്ടിയിടുക. എന്നിട്ട് ടിക്ക് മാർക്ക് കൊടുക്കുക. അതിനുശേഷം നമുക്ക് അതിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിലായിട്ട് ഹ്യൂ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് അത് നമുക്കൊരു 101 -101 വെക്കുക. ഓക്കെ, -101 വെച്ചതിന് ശേഷം നമ്മൾ ക്ലിക്ക് ആ ഒരു ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്യുക.
അതിനുശേഷം നമുക്ക് സാറ്ററേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് അത് നമ്മൾ ഫുള്ള് കുറച്ച് വെക്കുക, -100 ആക്കി വെച്ചതിന് ശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക. ഇനി നമ്മളിതിൽ ചെയ്യേണ്ടത്, നമുക്ക് ഈ മുടിയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും വെളുത്തിരിക്കുന്നത്, അത് നമുക്കൊന്ന് ബ്ലാക്ക് കളറാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ആ സൂമിൻ്റെ മേളിൽ കാണുന്ന, സെൻട്രലിൽ കാണുന്ന സൂമിൻ്റെ ആ ഒരു ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഫോട്ടോ നമ്മളൊന്ന് സൂം ചെയ്ത് വെക്കുക. സൂം ചെയ്തതിന് ശേഷം നമ്മൾ ഈ പ്ലസ് ഐക്കൺ, മുകളിൽ കാണുന്ന പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഡ്രോ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഈ ബ്ലാക്ക് കളർ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ആ സൂമിൻ്റെ ഓപ്ഷനിലൊന്നുകൂടി ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഈ മുടിയുടെ വെളുത്തിരിക്കുന്ന ഭാഗങ്ങളൊക്കെ ഇങ്ങനെ കൈകൊണ്ട് വരച്ച് കൊടുക്കുക. അപ്പോൾ അത് ബ്ലാക്ക് കളറാകുന്നതായിരിക്കും. അങ്ങനെ വൈറ്റ് കളറുള്ളടവെല്ലാം നമ്മളിങ്ങനെ മുടിയിലൊക്കെ വൈറ്റ് കളർ ഒരുപാടുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് അതിനുശേഷം സൂമിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഈ മുടിയുടെ ഈ ഭാഗത്ത് കുറച്ച് വൈറ്റ് ഉണ്ട്, അതും കൂടി ഒന്ന് ബ്ലാക്ക് ആക്കണം. പിന്നെ സൂമിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് വരച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും സൂമിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഫോട്ടോയിൽ എവിടെയെങ്കിലും വൈറ്റ് കളർ ഉണ്ടോ എന്ന് നോക്കുക. ഇവിടെ കുറച്ച് ഭാഗമുണ്ട്, അതുകൂടെ വരച്ച് കൊടുത്തിട്ട് സൂമിലൊന്ന് ക്ലിക്ക് ചെയ്യുക, ഫോട്ടോ ചെറുതാക്കി വെക്കുക. അപ്പോൾ ഇങ്ങനെയാണ് പിക്സൽ ലാബ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് സ്റ്റെൻസിൽ സ്കെച്ച് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.